ತಿಂಗಳ ತಿಂಗಳದು ಮ್ಯಾಗಜಿನ್ಸ್ ಅದರಲ್ಲಿ ಅದರ ಚೀಫ್ ಎಡಿಟರ್ ಅದನ್ನ ಅದರಲ್ಲಿ ಯಾವ ಕಂಟೆಂಟ್ ಕೊಡಬೇಕು ಯಾವ ರೀತಿ ಇರಬೇಕು ಮಲಯಾಳತಿಲ್ಲ ನಾವು ಒಂದು ಮ್ಯಾಗಜಿನ್ ರಿಲೀಸ್ ചെയ്തിട്ടുണ്ടായിരുന്നു ಅದന്‍റെ ಟೋಟಲ್ ಅದന്‍റെ ಎಲ್ಲಾ ತರತಿರುಳ್ಳ ಡಿಸೈನಿಂಗ್ ಇಂದೆ ಪಿನ್ನೆ ಪ್ರವರ್ತಿಚ ಕರಂಗಳാണ് ಅದಹತಿನೇನ ನಾನು ಅಂತ വിളിക്കുന്നത് ಶ್ರೀಜಿತ್ ಸರ್ ಫ್ರಮ್ ಕೇರಳ ಸ್ಟಾರ್ಟ್ शरीर सोषतोड़ी नामेल वीटल नाट विल हापी नाम रे डास्तु आस्वदु कूड़ल आल सोषमे वी नामिंग प्लानी नाम नाटिल एल आग्रह हापीनस टीसीजी इन रे संसार वाले अर्थवत् संसार कम ना नाटिलिष्टे सपत् पशे पलर्म आरोग्य सरपल टेंशन नीवल सपति नीन पो नीवल आरोग्य नीन पो ए अनर आल कृत्य मानजो पक्षे आश्रम नाम संबंध ऐटों वलिए सोषमे नाम यानि निका बिजनेस या नोक आयर मडपर्योड़कू शक्ति कूड़ी लक्षक आलरेडी ऐलिय शक्ति इनको प्रधानपेट अब एचय श्रीजित या जोब जोब आग्रह प्रधान जोब मीन जस्ट ओबे द बॉस श्रीजित नी अब अवड़े इवे यानुसू रूप बोस आग्रह ई अड़स नालुमास मुंबे एज पढ़ी फ्रेंडपम जॉयु या पत् वर्ष ऐज मेटू आर्स्यम षेर अद पत् वर्ष अद टाइटर कॉम्पिटीशन पकड़को सरकार जोली सरकार जोलिले और लक्षति और कोटी इन लक्ष आोड़ फैट मुपे रेल पी एस जोली कक्ष आसामेशन अल मुपे कटी संबंध डिग्री एड़ीट पल क्वाफिकेशन एफिडेंस आलोड़ फैट जोलीफिडेंस अब या आर्स्यमे पशे एहत पत् वर्ष सरकार जोली अदिट अपंपल कमरा नालुमास मुंब ई मसं मुद लीवे ई मसम सौत् इंपे इंतर्ड नालुमासम एसयलटी प्लान आर्स्यम वर्क अीम आलिए लेवल्ले या आर्स्यम संबंध या मनस या सूपर स्टार आवाज इन अजंड आर कटार सूपर स्टार क्रियेटर लीडर्शिप आवाज्यम नामोड़ प्रधानपेट अब बिजनेस एपीजे अब्दुल कलाम कल मणलपरपिल कल वलचा पति एपड़ी स्ट्रैक आर कक्ष काट जीविका कड़ी भूमि अब नाम संबंध और श्रीजित इवे वन और सुभाष इवे वन अब ना मिल पल व्यक्ति संगलपे वह सैन रेखप महात्मा गांधी काल आर कड्वेट इंत लक्षक पक्षे इन वकील नाम आर्क ओणी गांधीजी नमुक ओर्क इंडियन जनता और सापति स्वातंत्र प्रस्थानम नमुक वाली दौत्यम इन ना राजस्थान मणिल निकल के मनोहर के वह आमे संबंध नमुके जाति मत चिंतक अतीत सहोद स्न कहूर भूमिक आर्स्यम हिंदु मुस्लिम मुस्लिमी मुस्लिम क्रिस्तानी नाम ह्यूम बीइंग आईटरमी परस्परम स्ने प्रवर्ति शुरू डिवाइड मन युनाइट अद्हेल पवर मन पे भिन्नपेट नमुक सहायक पेट मिशन और विषन
കേവലം ഞാനെന്ന എന്റെ എന്റെ സ്വപ്നങ്ങൾ എന്നതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് നിരവധി ആളുകളുടെ സ്വപ്നങ്ങളെ പൂവണിയിപ്പിക്കാൻ പറ്റുന്ന മനോഹരമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ആർസിഒ. എന്തായാലും ഈ ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഒരു വ്യക്തി ഇന്ന് ഈ ഹാളിലേക്ക് നിങ്ങൾ പലർക്കും ചിന്തിക്കുന്നുണ്ടാവും, എനിക്കിതുപോലെ ടെക്നിക്കൽ അച്ചീവർ ആവാൻ പറ്റുമോ, എനിക്കിതുപോലെ സ്റ്റേജിൽ വന്ന് സംസാരിക്കാൻ പറ്റുമോ, എനിക്കതിനുള്ള കഴിവുണ്ടോ. പക്ഷെ നിങ്ങൾ ആർസിഒ അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് അല്ലാതെ വേറെ ഏത് മേഖലയിലും ആ ടെൻഷൻ അർത്ഥമുണ്ട്. കാരണം നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ സ്കില്ല് മാത്രമേ അവിടെ നിങ്ങളെ സഹായിക്കുള്ളൂ. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ടോ, നിങ്ങൾക്ക് നല്ല കുലത്തിൽ ജനിച്ച ആളുകളാണോ, നിങ്ങൾക്ക് സമ്പത്തുണ്ടോ, ഒന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് അത് ഉള്ള ആളുകളെ നിങ്ങളുടെ ടീമിലേക്ക് സ്പോൺസർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയമണ്ട് ആവാനുള്ള വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ് ആർസിഒ നിങ്ങൾക്ക് തരുന്നത്. നമ്മൾ മലയാളികൾ മനോഹരമായി ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ആളുകൾ, എഴുതി ഒപ്പിടുന്ന ആളുകൾ. പക്ഷെ നമ്മൾ നോർത്തിലൊക്കെ മനസ്സിലാക്കേണ്ടത് കൈകൊണ്ട് കുത്തി മഷി കൊണ്ട് കുത്തുന്ന ആളുകൾ, ഇതിൽ ലക്ഷക്കണക്കിന് രൂപ അച്ചീവ് ചെയ്യുന്ന എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകൾ. നമുക്ക് എന്താണ് ഇല്ലാത്തത്? അതുകൊണ്ട് നമ്മൾക്ക് കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, ഈ ആർസിഒയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ലീഡർഷിപ്പ് ആയിട്ട് ഉയർന്നു വരാനും ഇതിൽ ഇന്നില്ലാത്ത പിന്നുകൾ ഇതിനോടൊപ്പം എഴുതി ചേർക്കാൻ നമുക്ക് കഴിയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് നമുക്ക് ഓരോരുത്തരും കഴിയും. എന്തായാലും ബസറിലെ ഈ ബിസിനസ്സിനകത്ത് നമുക്ക് ഡ്രീം ആവശ്യമാണ്. സ്റ്റാർഫോൾ എന്നൊരു ലെവലില് നിൽക്കുകയാണ്. ഈ മാസം ഒരു റെക്കോർഡ് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ട് ഒരു വ്യക്തിയെ ടെക്നിക്കൽ ആവാതെ നേരിട്ട് സ്റ്റാർഫോൾ ആക്കിക്കൊണ്ട് ഞാൻ എമറാൾഡ് പിന്നിലേക്ക് ഈ മാസം പോകാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വപ്നങ്ങൾ എല്ലാവരും കാത്തുസൂക്ഷിക്കുക. നമുക്ക് പരസ്പരം കൈകോർത്ത് പിടിച്ച് പ്രവർത്തിക്കാം. കേരളത്തിൽ ഇപ്പൊ നമ്മൾ ഡയമണ്ട് DEP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് നമ്മുടേതല്ലാത്ത, നമ്മുടെ സ്വാർത്ഥമല്ലാത്ത ബിസിനസ്സിനെ ഉപരിയായിട്ട് പല പല സ്ഥലങ്ങളിലും ആളുകളെ, നമ്മുടെ എല്ലാ കഴിവുകളെ കോർത്തിണക്കിക്കൊണ്ട് വളരാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. അത് നമുക്ക് ഇന്ത്യ മുഴുവൻ പടർത്തണം. ആർസിഎമ്മിൽ ഇന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ നമ്മൾ വന്നത് കൊണ്ട് അത് ഇല്ലാതാവുക എന്നുള്ളതാണ് നമ്മുടെ റോൾ ഇതിനകത്ത്. പ്രശ്നങ്ങളെ പറ്റി പറയാന്നുള്ളതല്ല, ഞാൻ ഇതിനകത്ത് ഉണ്ടല്ലോ, എനിക്ക് എന്തുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചുകൂടാ, അങ്ങനെ ഒരു ചിന്തയിലേക്ക്. ആളുകൾ പ്രോബ്ലംസ് പലരും സംസാരിക്കാറുണ്ട്, അവര് ശരിയല്ല, അവിടെ പ്രശ്നമുണ്ട്, ഇവിടെ പ്രശ്നമുണ്ട്. നിങ്ങൾ വന്നല്ലോ ആ പ്രോബ്ലം പരിഹരിക്കാനുള്ള ഉത്തരവാദിത്വം ആരുടെയാണ്? എന്റെ ഉത്തരവാദിത്തമായിട്ട് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുക. നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവണം. പോസിറ്റീവ് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് പ്രോഗ്രസീവ് പ്ലാൻ സെറ്റിംഗ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് കൂടിയിരുന്ന് പോസിറ്റീവായിട്ട് പരിഹരിക്കാനും പുരോഗമനപരമായ പ്ലാൻ സെറ്റ് ചെയ്ത് ഈ ആർസിഎമ്മിനെ, ആർസിഎം എന്ന് പറയുന്നത് നമ്മളിപ്പോ ആർസിഎം വേൾഡിലാണുള്ളത്, ഇത് കേരളത്തിന് വേണ്ടിയുള്ളതല്ല, സൗത്ത് ഇന്ത്യക്ക് വേണ്ടിയുള്ളതല്ല, ഇന്ത്യക്ക് വേണ്ടി മാത്രമുള്ളതല്ല, ആർസിഎം ഫോർ ദ വേൾഡ്, ലോകത്തിന് വേണ്ടിയുള്ള ഇന്ത്യയുടെ മഹത്തായ ഒരു പ്രസ്ഥാനമാണ്. അത് നമുക്ക് ലോകത്തിൽ എത്തിക്കാൻ പറ്റണം.